ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സും ക്രാഫ്റ്റ് വർക്കുകളും ബോട്ടിൽ ആർട്സും എല്ലാം എൻ്റെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ക്രാഫ്റ്റ് ടൂർ ചെയ്യുമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് പെയിൻറ്റിങ്സ് നോക്കാം. ഞാൻ വീട്ടിലത്തെ ഒരു സൈഡിലെ ചുവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒരുമിച്ച് ഇങ്ങനെ ചേർത്തിട്ട് ഹാങ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പെയിൻറ്റ് ചെയ്യാന്നുള്ളത് ഈ ഗണപതി ക്ലേ ഒക്കെ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളവരാണ് ഈ ഒരു മെഴുകുതിരിയുടെ പെയിൻറ്റിങ്. ഈ കുതിരയുടെയും പെൺകുട്ടിയുടെയും ഇല്ലേ, അത് എംബ്രോയ്ഡറി തുന്നിയിട്ടുള്ളതാണ്. എംബ്രോയ്ഡറി ഫ്രെയിം രണ്ടെണ്ണം കൂടി ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കാണത്. എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം അതെനിക്ക് നല്ല ഇഷ്ടം തന്നെയാണ്. പിന്നെ അതേപോലെ ഈ ഒരു ബാൽക്കണി ഗാർഡൻ ഇതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് കുറേ പേരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു സൈഡിൽ ചുവരിൽ ഫുള്ളായിട്ട് ഞാനിതിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ്. ഇത് ഞാൻ ലാസ്റ്റ് ക്രിസ്മസിന് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. സിമ്പിളാണ്, എന്നാൽ അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഞാനിതൊരു ടേബിളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ചുവരിൽ ഒരു കഥകളി പെയിൻറ്റിങ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ക്യാൻവാസ് ബോർഡിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ കവളീൻ്റെ ഭാഗവും അതേപോലെ മൂക്കൊക്കെ ഷെയ്ഡിങ്ങൊക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥകളി പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇടുമെന്ന്. ഞാനപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് പഴയൊരു ഫ്രൈയിങ് പാൻ, കേടായ ഫ്രൈയിങ് പാനിൽ ഇതുപോലെ ബീച്ച് പെയിൻറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാത്രങ്ങളിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ ചുവരൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഞാൻ തുമ്പികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടിൽ ആർട്സ് ഒക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് ഒരു സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിച്ചുതരാം. ഇത് ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടതുമാണ്. പിന്നെ ഞാൻ ചെയ്ത എല്ലാ ക്രാഫ്റ്റുകളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ചിലതൊക്കെ നാട്ടിലാണ്. പിന്നെ പലതും പലർക്കും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. പിന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ട് എനിക്ക് തോന്നുന്നു ഒരു 2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ചെയ്തിട്ട്. ഈ ബോട്ടിലിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കുട്ടികളുടെ പടങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, കാണാനായിട്ട് നല്ല രസമാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്സിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഡെറ്റോളിൻ്റെ കുപ്പി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാതും ഇഷ്ടം തന്നെയാണ്. പക്ഷേ ചിലത് നമ്മളിങ്ങനെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. എന്നിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഭംഗിയായിട്ടൊക്കെ വരില്ലേ, നമുക്കൊരു സംതൃപ്തി തോന്നില്ലേ നല്ലോണം. അങ്ങനെ ഉള്ള ചിലതൊക്കെ ഉണ്ട് എനിക്ക്. നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനിങ്ങനെ ചെറപറാന്ന് വീഡിയോസൊന്നും ചെയ്യാറില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ ഓരോന്നും ചെയ്യണത്. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം നല്ല പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഇതൊരു മ്യൂറൽ കൈൻഡ് ഓഫ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷേ കാണുമ്പോൾ കുറച്ച് നമുക്ക് തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൽ യൂസ് ചെയ്ത കളേഴ്സൊക്കെ ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് ഫ്ലവർ പോട്ട് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. ഈ ബുദ്ധൻ്റെ ബോട്ടിൽ ആർട്ട് ഡെറ്റോളിൻ്റെ കുപ്പി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അടുത്തത് കുപ്പിയുടെ ഉള്ളിൽ കപ്പൽ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ വിചാരിക്കൂലേ ഈ കുപ്പിയുടെ ഉള്ളിക്ക് എങ്ങനെയായി കപ്പൽ കയറാമെന്ന്. പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പണ്ട് പണ്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിനൊരു സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതെവിടേക്കോ പോയി. ഇനി പുതിയൊരു സ്റ്റാൻഡ് ഇതിന് ഉണ്ടാക്കണം. ഇനി അടുത്തത് കുപ്പിയുടെ ഉള്ളിൽ ഡ്രീം ക്യാച്ചർ. ഇതും അതേപോലെ തന്നെ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു ഫെദറിൻ്റെ പിങ്ക് കളർ ഉണ്ടല്ലോ, അതിന് മാച്ച് ആവണ രീതിയിൽ ഈ കുപ്പിയുടെ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ആ ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കുപ്പി അനങ്ങുമ്പോൾ ഈ ഡ്രീം ക്യാച്ചർ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഹാങ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് അടുത്തൊരു ബോട്ടിൽ ആർട്ട്. ഈ ഒരു ബോട്ടിൽ ആർട്ട് കുപ്പി ഇങ്ങനെ പൊളിച്ച് പുറത്ത് വരുന്ന രണ്ട് കുട്ടികളുടെ ഫേസൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ ഈ കുട്ടികളുടെ ഫേസ് ഉണ്ടല്ലോ, ഞാൻ ക്ലേ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ കൈ വെച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല, ഒരു എളുപ്പ വഴി കൂടെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു വെറൈറ്റി ബോട്ടിൽ ആർട്ടാണിത്.
ഇത് ഞാൻ ചെറിയൊരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വാനില എസൻസിൻ്റെ ഒക്കെ ചെറിയ ബോട്ടിൽ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബോട്ടിലാർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബോട്ടിലാണ് ഇതിൻ്റെ ബേസ്. ബോട്ടിലിൻ്റെ മേലെ ക്ലേ ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു ഷോ പീസാണിത്. ഇപ്പോൾ അടുത്താണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പഴയൊരു കോഫി മഗ്ഗാണ്. കോഫി മഗ്ഗിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയിട്ട് ഉള്ളൊരു കോഫി മഗ്ഗായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ലിപ്സ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാനിത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ലിപ്സ് പോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വർക്കാണ്. അടുത്തൊരു ബോട്ടിലാർട്ട് ഇങ്ങനെ തുന്നി തുന്നി വെച്ച പോലെ തോന്നിക്കുന്ന ഒരു ബോട്ടിലാർട്ടാണ്. പല കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് സമയമെടുക്കും ഇത് ചെയ്യാനായിട്ട്, പക്ഷേ ഞാൻ തുന്നി വെച്ചിട്ടുള്ളതൊന്നും അല്ല കേട്ടോ, അങ്ങനെ തോന്നണതാണ്. ചെയ്യാൻ എളുപ്പമാണ്, സമയമെടുക്കും പക്ഷേ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഈ ബോട്ടിൽസൊക്കെ ഇങ്ങനെ ടേബിളിൽ നിരത്തി പരത്തിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ റെൻറ്റിലാണല്ലോ താമസിക്കണത്. നമ്മൾ വീടൊക്കെ പണിത് സെറ്റിലാവുമ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് രണ്ടും ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലാട്ടാണ് കേട്ടോ. ഞാനിത് എനിക്ക് തോന്നുന്നു 3 കൊല്ലമൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ളതായിരിക്കും. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത്ര നാളായിട്ട് ഇതിന് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു ബ്ലാക്ക് കളർ ബോട്ടിലായിരുന്നു. അതിൽ എളുപ്പത്തിൽ പൂക്കളിലുകളൊക്കെ വരച്ച് കൊടുത്തിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ട്രൈബൽ പിക്ചറൊക്കെ വരച്ചു കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ്. രസമാണ് കാണാനായിട്ട്. ഇത് കാടിൻ്റെ ആ ഒരു തീമിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ്. കല്ലുകളും അതേപോലെ മരങ്ങൾ പിന്നെ സിംഹം അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ് കേട്ടോ. അത്ര ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഈ രണ്ട് ബോട്ടിലാർട്ട് ഇങ്ങനെ കാണുമ്പോൾ അത്ര രസമൊന്നുമില്ല. ഗ്ലാസ് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ രാത്രിയിൽ ഇതിൽ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല രസമാണ്. ഇതേപോലെ ഉണ്ടാവും കാണാനായിട്ട്. ഇത് പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ കിച്ചൺ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലൊക്കെ ചുവരിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പലതരത്തിലുള്ള പാവക്കുട്ടികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ള പാവക്കുട്ടിയാണ്. ഇത് ക്രിസ്മസിന് ചെയ്തിട്ടുള്ള സാന്റാ ക്ലോസ് ആണ്. പിന്നെ ഈ ഒരു കുഞ്ഞു മാവേനേക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ പലതരത്തിലുള്ള പാവക്കുട്ടികളെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ കേടായി പോയിട്ടുണ്ട്. കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെയർ ബോസ്, സ്ക്രഞ്ചി, ക്ലിപ്പുകൾ, അതേപോലെ പൗച്ച്, ബാഗുകൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചിലതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. കയ്യിലുള്ള എല്ലാം അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് കാണിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ് വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.